ഇപ്പോൾ ട്രെൻഡായിരിക്കുന്ന കാർട്ടൂൺ പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കുന്നത്. പെട്ടെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് രണ്ട് ആപ്ലിക്കേഷൻസ് വേണം. ഒന്ന് ടൂൺ ആപ്പ് എന്ന് പറയുന്നതാണ്, പിന്നൊന്ന് പിക്സാർട്ടാണ്. ഇത് രണ്ടും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ടൂൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോ, ഏത് ഫോട്ടോ ആണോ നമുക്ക് ഫേസ് കറക്റ്റ് ചെയ്ത് ഇരിക്കുന്നത് വെച്ചാൽ അതെടുത്തിട്ട് ആഡ് ചെയ്ത് നമ്മുടെ കാർട്ടൂൺ ടൂണിലേക്ക് മാറ്റണം. അത് കാർട്ടൂണിലേക്ക് ടോൺ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രീ ആപ്പാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രോ ആയി ആവാത്തവർക്ക് അതിൽ വാട്ടർമാർക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് നമ്മളത് ടോൺ ആയി കഴിഞ്ഞിട്ട് കാർട്ടൂൺ ഫേസിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ഫേസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ തലഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ സൗകര്യവും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഫോട്ടോ തന്നെ പിക്സാർട്ടിലേക്ക് ഇനി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആഡ് ഫോട്ടോസിലേക്ക് നമുക്ക് പോവാം. ആഡ് ഫോട്ടോസിൽ ഇവിടെ കാർട്ടൂൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഇത് പ്രൊജക്ഷൻ അല്ലാത്ത അതിൻ്റെ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട. ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ട്, അതായത് കാർട്ടൂൺ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. കൂടുതൽ നിങ്ങളുടെ ഡ്രസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ്യൂംസിൻ്റെ ഒരു ഔട്ട്ലുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്. നിങ്ങൾക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മുടെ ബോഡിയുടെ ഭാഗം, കാർട്ടൂൺ ടൈപ്പിൻ്റെ ബോഡിയുടെ ഭാഗം ഇതുപോലെ ആഡ് ചെയ്ത് വയ്ക്കുക. ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് പിക്സാർട്ടിൽ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് അതിൽ ഈ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ ടോൺ ചെയ്ത് വെച്ചിട്ടുള്ള കാർട്ടൂൺ ഫേസ് അത് നമ്മൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക, പിക്സാർട്ടിലേക്ക് കൊണ്ടുവരിക. പിക്സാർട്ടിലെ ആഡ് ഫോട്ടോ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഫോട്ടോ അതിൽ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇനി ഉള്ളതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ കട്ട് ഔട്ട് എന്നറിയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കട്ട് ഔട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഓപ്ഷനിൽ പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ്. പേഴ്സൺ എന്ന് പറയുന്നത് പേഴ്സൺ ഓപ്ഷനിൽ കയറുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് മാത്രമായിട്ട് ഈ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്ത് തരും. അപ്പോൾ ഇതുപോലെ ഫേസ് മാത്രമായിട്ട് സെലക്ട് ചെയ്യപ്പെടും. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം, നമ്മൾ ഓൾറെഡി സ്കിൻ ഭാഗമാകൊണ്ട് അത് സെലക്ട് ചെയ്തിട്ടുണ്ടാവും, ആ ഭാഗം നമ്മൾ എറേസ് ചെയ്ത് കളയുക. പിന്നെ അതിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ സൈസ് ഹാർഡ്നെസ് എന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ഓപ്ഷനും കയറ്റിയും കുറച്ചും, അതായത് അതിൻ്റെ സൈസും ഹാർഡ്നെസ്സും കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് എറേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓവറായിട്ട് കയറിപ്പോകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് ഒന്നുകൂടെ ക്രോപ്പ് ചെയ്തിട്ട്, ആ കാർട്ടൂൺ പോലെയുള്ള സ്ക്രീൻഷോട്ട് ക്രോപ്പ് ചെയ്തിരുന്ന് ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ പിക്സാറിൽ വീണ്ടും ആഡ് ചെയ്തത്. പിക്സാർട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ പേഴ്സൺ ഓപ്ഷൻസ് കട്ടൗട്ട് ഓപ്ഷനിൽ പോയി പേഴ്സൺ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് ഫേസ് മാത്രം സെലക്ട് ആയിരിക്കുന്നു. ഇവിടെ ഇനി നമ്മൾ എറൈസ് ചെയ്തിട്ട്, അതായത് നമുക്ക് കഴുത്തിൻ്റെ താഴത്തേക്ക് ഭാഗം സെലക്ട് ചെയ്ത് കിടക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കുക. നമുക്ക് തലയുടെ ഭാഗം മാത്രമാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് അത്രയും ഭാഗം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. കുറച്ച് കൂടി എന്നാലും വലിയ കുഴപ്പങ്ങളോ വളരെ വലിയൊരു പിക്ചറിലേക്കല്ല നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മാക്സിമം അത് കൃത്യമായിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് സെലക്ട് ചെയ്ത ഭാഗം, അത് കുറച്ച് കയറി കിടക്കുന്ന ഭാഗങ്ങളാണ് ആ തിരുവനന്തപുരം കാണുന്നതൊക്കെ, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആ സെലക്ഷൻ ഒഴിവാക്കിയാൽ മതി. എങ്കിലും നമ്മൾ ഈ ഫോട്ടോസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് അത്ര വലിയ എഫക്റ്റായിട്ട് തോന്നുന്നില്ല, അറിയാനും വഴിയില്ല. എങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വൃത്തിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആവശ്യത്തിൽ ചെയ്തതാണ്. സോ എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള കാർട്ടൂൺ പ്രൊഫൈൽസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ രണ്ടേ രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സുഖമായി പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം. ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.